30 ലക്ഷം ഒരു വീട് വെക്കാലോ, ഇങ്ങനെ എന്തിനാണ് ഒരു ബൈക്ക് വാങ്ങിച്ചത് എന്ന്. എന്തായിരിക്കും ചേട്ടാ അതിനുള്ള ആൻസർ? 30 ലക്ഷം രൂപക്ക് വീട് വാങ്ങിക്കുന്നതും ബൈക്ക് വാങ്ങിക്കുന്നതും നമ്മുടെ ഡ്രീമാണ്. മെയിനായിട്ട് ബൈക്ക് അല്ലെങ്കിൽ കാറൊന്നും വാങ്ങിക്കാൻ നമ്മുടെ ഓരോ ഡ്രീമാണ്. എനിക്ക് ഇത്ര ക്രേസ് ബൈക്കിനോട് ക്രേസ് ഉള്ളതുകൊണ്ട് ബൈക്ക് എടുത്തത്. പിന്നെ എക്സ്പെൻസീവ് എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഈ വണ്ടി എന്റെ കയ്യിലുള്ള വണ്ടീനേക്കാളും നെക്സ്റ്റ് ലെവൽ എന്ന് പറയാനായിട്ട് എനിക്ക് ഇതേ ഉള്ളൂ. പവർ എന്തായിരിക്കും അപ്പൊ? ഇത് 998 cc സൂപ്പർ ചാർജർ ആണ്. സൂപ്പർ ചാർജർ എന്ന് പറഞ്ഞാൽ എന്താ ചേട്ടാ? ഇതിനപ്പുറത്തേക്ക് ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ, പവറിന്റെ വെച്ച് നോക്കുമ്പോ സൂപ്പർ ചാർജർ എന്ന് പറയാണ്ട് വേറെ വണ്ടിയില്ല. സൂപ്പർ ചാർജർ എന്ന് പറയുന്നത് എക്സ്ട്രാ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ, നമ്മൾ ടർബോ പോലത്തെ ഒരു ഇതാണ്. അപ്പൊ അത് വേറൊരു ബൈക്കിനില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് ഒരു ബൈക്ക് എന്ന് പറയാനായിട്ട് വേറെ ഇല്ല. ചേട്ടാ 30 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് വാങ്ങുമ്പോഴത്തേക്കും എല്ലാവർക്കും സ്വാഭാവികമായിട്ട് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമായിരിക്കും ഇത്രയും ഗംഭീര ബൈക്കിന്റെ മൈലേജ് എന്തായിരിക്കും എന്നും. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജ് കമ്പനി പറയുന്നത് 12 ആണ് മൈലേജ് പറയുന്നത്. ഇതിപ്പോ എവിടെ എത്ര കിട്ടുന്നുണ്ടെന്നുള്ള ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള വണ്ടികൾ എടുക്കുമ്പോഴും നമ്മളങ്ങനെ മൈലേജ് നോക്കിയിട്ടല്ല ഇങ്ങനെയുള്ള വണ്ടികൾ ആരും. സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം എന്നുള്ളതാണ്. ഈ റോഡും അതിനുള്ള അങ്ങനെ ഗംഭീര ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ ഇല്ല എന്ന ഒരു ബോധ്യം നമുക്ക് ഉള്ളപ്പോഴും ഇതൊരു 100 കിലോമീറ്റർ സ്പീഡ് കാരണം എന്നുണ്ടെങ്കിൽ എത്ര നേരം എടുക്കും? ഇത് നമ്മൾ ഓടിക്കും, നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്ന പോലെ ഇരിക്കും. നമുക്ക് നിസ്സാര ടൈം കൊണ്ട് അത് ഈ പറഞ്ഞ 300 ഒക്കെ അടുത്ത് ഇത് കേറാൻ പറ്റും. എവിടെയെങ്കിലും വെച്ച് അങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ അങ്ങനെ ശ്രമിക്കുന്നില്ല. ഒരു ഇല്ല, മാക്സിമം പോയേക്കണ 90 അത്രേ ഉള്ളു. ഇത് ഏറ്റവും കവാസാക്കിയുടെ ഏറ്റവും വലിയ ഒരു റിഫൈൻമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എഞ്ചിൻ നമുക്ക് ടോപ്പ് ഗിയറിലും 6 ഗിയറിലും എനിക്ക് 40 to 45 ഉള്ള എനിക്ക് വണ്ടി ടോപ്പ് ഗിയറിൽ ഓടിക്കാൻ വേണ്ടി. ഇത്രയും വലിയ വണ്ടിയാണെങ്കിൽ പോലും ആ റിഫൈൻമെന്റ് അതാണ് അവരുടെ. അതുകൊണ്ട് എനിക്ക് കവാസാക്കി ഏറ്റവും ഇഷ്ടമുള്ളത് തന്നെയാണ്. കാരണം അവരുടെ 3 വണ്ടി യൂസ് ചെയ്തിട്ടും ഈ 1400 യൂസ് ചെയ്തിട്ടും ഈ സൂപ്പർ ചാർജർ യൂസ് ചെയ്തിട്ടും ആ ഒരു സ്പീഡ് ലിമിറ്റിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് സ്പീഡ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് സ്പീഡ്. അപ്പൊ ഇത്രയും ഇങ്ങനെ വില കൂടിയ ബൈക്കുകളൊക്കെ എടുക്കാനുള്ള ആളുടെ ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ്? ഞാൻ ഡാൻസ് കൊറിയോഗ്രാഫറാണ്. ഓക്കെ, അപ്പൊ ഡാൻസ് കൊറിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഗംഭീരമായ വണ്ടികളൊക്കെ എടുക്കാനുള്ള പൈസ ഉണ്ടാവും? ചെയ്യുന്ന വർക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത നമ്മൾ വേറെ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആണോ? ഓ, കൈയടിക്കാനായിട്ട് സുഹൃത്തുക്കളെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.